സംസ്ഥാനത്തിനും വ്യാപക മഴ തുടരുന്നു. നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ കാലവർഷമെത്തും. ജില്ലാ ഭരണകൂടങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. കൊച്ചിയിൽ നിന്നും സുജു ടി ബാബു ചേരുകയാണ്. സുജു, കഴിഞ്ഞ ദിവസമൊക്കെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലയായിരുന്നു എറണാകുളം. പിന്നീട് റെഡ് അലർട്ട് പിൻവലിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്നിപ്പോൾ എങ്ങനെയാണ് ജില്ലയിൽ മഴ ലഭിക്കുന്നത്? സുജു, കേൾക്കാമോ? സംസ്ഥാനത്ത് മഴ മഴ വീണ്ടും വ്യാപകമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ വരും ദിവസങ്ങളിലേക്ക് ഒരു ഗ്രീൻ അലർട്ടിലേക്ക് കാര്യങ്ങൾ മാറുമെന്നാണ് കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ളവർ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് അനുസൃതമായി സൂചിപ്പിച്ചത്. 19-ാം തീയതിയോടെ മഴ ഏകദേശം പൂർണ്ണമായി ശമിക്കുന്ന ഒരു സാഹചര്യവും 19 മുതൽ 24-ാം തീയതി വരെയായിരിക്കും സംസ്ഥാനത്ത് ഒരു തെളിഞ്ഞ കാലാവസ്ഥ ഉണ്ടാവുക എന്നും കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്തായാലും ഈ വർഷം കാലവർഷവും നേരത്തെ എത്തും. 27-ാം തീയതിയോടെ സംസ്ഥാനത്ത് കാലവർഷം എത്തും. അതിനാൽ തന്നെ ഈ 19 മുതൽ 24-ാം തീയതി വരെയുള്ള സമയത്തായിരിക്കും തയ്യാറെടുപ്പുകളൊക്കെയും നടക്കുക എന്ന് മന്ത്രി സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഇന്നും പലയിടങ്ങളിലായി സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട രീതിയിലൊക്കെ മഴ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. സുജു തുടരുന്നുണ്ട്. സുജു, കേൾക്കാമോ? കേൾക്കാം. പക്ഷേ സുജു, എങ്ങനെയാണ് ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ചത് എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കപ്പെട്ട ജില്ലയാണ്. ഇന്നിപ്പോൾ എങ്ങനെയാണ് ജില്ലയിലെ സാഹചര്യം? മഴയുണ്ടോ? അക്ഷയ, കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ച റെഡ് അലർട്ട് പിന്നീട് പിന്തിരിക്കുകയുണ്ടായി. എന്തായാലും ഇന്നും മഴ പെയ്യുന്നുണ്ട്. എന്നാൽ രാത്രി അധികം മഴ പെയ്തിട്ടുണ്ട്. എല്ലാ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് വീണ്ടും ഇടവെട്ട് പെയ്യുന്ന ഒരു സാഹചര്യമാണ് മഴ പെയ്യുന്ന സാഹചര്യം. ശക്തമായ മഴയെ നമുക്ക് പറയാൻ സാധിക്കില്ല. അതിന് പക്ഷേ സൂചിപ്പിച്ച പോലെ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മധ്യകേരളത്തിൽ എല്ലാ ഇടങ്ങളിലും വലിയ മുന്നറിയിപ്പ്, വലിയ സജ്ജീകരണം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കാലങ്ങളിലും മഴ ഒരുപക്ഷെ 1-2 ദിവസങ്ങൾ വിട്ടു നിന്ന് കഴിഞ്ഞാൽ പിന്നീട് മഴ ശക്തി പ്രാപിക്കുകയും അത് മഴക്കെടുതിയിലേക്ക് പോകുന്ന കാഴ്ചകൾ മധ്യകേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് കോട്ടയം, ഇടുക്കി പോലുള്ള ജില്ലകൾ. അതിനാൽ തന്നെ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അലർട്ടുകൾക്ക് വ്യത്യാസമില്ലാതെ തന്നെ ജില്ലാ ഭരണകൂടം എടുക്കേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഈ വേളയിൽ ജില്ലാ ഭരണകൂടം എടുക്കുന്നുണ്ടെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അത് കഴിഞ്ഞ ദിവസങ്ങൾ NDRF സംഘം കൊച്ചിയിലേക്കും ഇടുക്കിയിലേക്കും എത്തുക എന്നറിയിച്ചിരുന്നു. അത്തരം, അതായത് ദുരിതനിവാരണ സേനയുടെ ഉൾപ്പെടെ സേവനങ്ങൾ സജ്ജമാക്കി നിർത്തുക, അടിയന്തര ഘട്ടമുണ്ടായാൽ അവരെ ഇടപെടുത്തുക എന്ന നിലപാട് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിലുള്ളത്. എന്തായാലും മഴ ഇപ്പോൾ അല്പം ശമനമുണ്ട്, അല്ലെങ്കിൽ ചാറ്റൽ മഴ മാത്രമാണ് ഇപ്പോൾ കൊച്ചിയിൽ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പോയ മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട സ്ഥലത്ത് ഉള്ള ആളുകൾക്കും ആശ്വാസകരമാണ്. കാരണം മഴ അല്പം മാറി നിൽക്കുമ്പോൾ ആ വെള്ളക്കെട്ട് അത് മാറി പൂർവ്വത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയുമാണ് ജനങ്ങൾ പങ്കുവെക്കുന്നത്. കൊച്ചി കോർപ്പറേഷനും ഈ മേഖലയിലൊക്കെ തന്നെ അടിയന്തരമായി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അക്ഷയ, സുജു, ഈ തൃക്കാക്കരയിൽ എങ്ങനെയാണ് സുജു, മഴയുണ്ടോ? തൃക്കാക്കരയിൽ മഴ ഉണ്ടെങ്കിൽ പോലും മഴ തെരഞ്ഞെടുപ്പ് ചൂടിനെ ഒട്ടും ബാധിക്കുന്നില്ല എന്ന് പറയാം. ഇന്ന് ഇടത് സ്ഥാനാർത്ഥിയും അതുപോലെ UDF സ്ഥാനാർത്ഥിയായിരിക്കുന്ന ഉമാ തോമസ് ഉൾപ്പെടെ വാഹന പര്യടനത്തിലാണ്. വാഹന പര്യടനത്തിലും തോരാ മഴ പെയ്യുന്നത് ആവേശത്തെ കെടുത്തുന്നില്ല, പകരം വലിയ ആവേശം തന്നെയാണ്. മഴ അല്പം പെയ്യുന്നുണ്ട് തൃക്കാക്കരയിലും. അക്ഷയ, ശരി. സുജു ടി ബാബു കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. സംസ്ഥാനത്ത് പലയിടങ്ങളിലായി മഴ ലഭിക്കുകയാണ്. ഒറ്റപ്പെട്ട രീതിയിലൊക്കെ ശക്തമായ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്.